നമസ്കാരം സംസ്ഥാനത്ത് ലഹരിയുടെ മറവിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ പെരുകുകയാണ് പല സംഭവങ്ങളുടെയും പിന്നിൽ പണത്തോടും സുഖജീവിതത്തോടുമുള്ള ആർത്തി തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ ബീഫ് ഫ്രൈ തട്ടിയെടുക്കാൻ വേണ്ടി നടന്ന അക്രമ സംഭവം തന്നെയാണ് ഇതിന് ഉദാഹരണം തട്ടുകടയിൽ നിന്ന് ബീഫ് ഫ്രൈ പാഴ്സൽ വാങ്ങിപ്പോയ യുവാവിനെയാണ് ി പരൂമാക്കിയത് കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാർത്തികപ്പള്ളി വിഷ്ണു ഭവനത്തിൽ വിഷ്ണു എന്ന ഇരുപത്തിയൊൻപത് കാരൻ പിലാപ്പുഴ വലിയ തെക്കതിൽ ആദർശ് എന്ന മുപ്പത് വയസ്സുകാരൻ എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഹരിപ്പാട് മറുദാമുക്കിന് സമയമുള്ള തട്ടുകടയിൽ നിന്ന് ബീഫ് ഫ്രൈ പാഴ്സൽ വാങ്ങിപ്പോകുമ്പോൾ കാർത്തികപ്പള്ളി പുതുക്കുണ്ടം എരുമപ്പുറത്ത് കിഴക്കതിൽ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് കാറിലെത്തിയ കുളിരുവിഷ്ണുവും ആദർശും വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെടുകയും പണമില്ല എന്ന് പറഞ്ഞപ്പോൾ കൈവശമുണ്ടായിരുന്ന ബീഫ് ഫ്രൈ ശ്രമിക്കുകയും ചെയ്തു ഇതിനെ എതിർത്തപ്പോഴാണ് പ്രതികൾ വിഷ്ണുവിനെ മർദ്ദിച്ചത് മർദ്ദനമേറ്റ വിഷ്ണു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണ് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു ഹരിപ്പാട് എസ് എച്ച്ഒ ശ്യാംകുമാർ എസ് ഐ ഗിരീഷ് സി പി ഒ നൌഷാദ് അനീഷ് നിഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് രണ്ട് പ്രതികൾക്കും ജാമ്യം ലഭിച്ചു മദ്യലഹരിയിലായിരുന്നു പ്രതികൾ യുവാവിനെ ആക്രമിച്ചത് എന്ന് പോലീസ് പറയുന്നു യുവാവിനെ പിടിച്ചു നിർത്തി മർദ്ദിച്ച ശേഷം ബീഫ്രൈ കൈക്കലാക്കുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ വിഷ്ണു നേരത്തെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഇയാൾക്കെതിരെ ഹരിപ്പാട് കരീലക്കുളങ്ങര സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് എന്നും ആക്രമണം നടത്തിയ ശേഷം എറണാകുളത്തേക്ക് മുങ്ങുകയാണ് ഇയാളുടെ പതിവെന്നും പോലീസ് പറഞ്ഞു